ഇപ്പൊ ഇത് ഞങ്ങളുടെ ഓഫീസാണ്. ഞാനാണ് ജി എം. രാവിലെ എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ പോവാണോ? ഇവിടെ ഇരുന്നിട്ട് എന്തിനാ? പുറത്തു പോയിട്ട് കാര്യമുണ്ട്. ഒന്ന് രണ്ടുപേരെ കാണണം. ഞാനെന്നാ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇപ്പൊ വേണ്ട സ്വാതി. രാവിലെ ഒന്നും കഴിക്കാതെ? സാരമില്ല, വന്നിട്ട് കഴിച്ചോളാം. കാറിലാണെങ്കിൽ പെട്രോളും ഇല്ല, കഷ്ടിച്ച് പമ്പ് വരെ പോവാ. സ്വാതിന്റെ കയ്യിൽ കാശും ഇല്ല, ഇരിപ്പുണ്ടോ? ഇല്ല. ആകെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം നുള്ളി പറക്കി. ആരോടെങ്കിലും കാണാൻ ചോദിക്കാന്ന് വെച്ചാ ആരാണുള്ളത്? ഞാൻ വിളിച്ചാ ഇപ്പൊ ഫോൺ എടുക്കാറില്ല പലരും. പിന്നെന്ത് ചെയ്യോ അജയ്? അറിയില്ല. ഒരത്യാവശ്യത്തിന് എങ്ങോട്ടെങ്കിലും പോവേണ്ടി വന്ന വണ്ടിയിൽ പെട്രോൾ ഇല്ലെങ്കിൽ പ്രശ്നാവില്ലേ? അജയ്, അജയ്, ഇത് നോക്കി നോക്കി. ഇത് പണയം വെക്ക അജയ്. അല്ലെങ്കിൽ വിൽക്ക്. തൽക്കാല ആവശ്യങ്ങൾ നടക്കണ്ടേ? സാരില്ല, ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്വർണ്ണ അല്ല. സ്വർണം പിന്നെയും വാങ്ങിക്കാം. അജയ് തളരുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. ചെല്ല അജയ്, ഇനി താമസിപ്പിക്കണ്ട.
ചെല്ല. എന്നാലും ഇത്ര നല്ലൊരു ദിവസമായിട്ട് ഐസ്ക്രീമാണോ വാങ്ങി തരുന്നത്? കൊള്ളാം, നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണെന്ന് അറിയുന്നോണ്ടല്ലേ വാങ്ങി തന്നെ. ഇപ്പൊ അതും കുറ്റായോ? ഇഷ്ടമൊക്കെ തന്നെയാ, എന്നാലൊന്ന് ആലോചിച്ചോക്കെ. കോടീശ്വരായ അമ്മയുടെ പിറന്നാളിന് മകന്റെ ചെലവ് വേറൊരു ഐസ്ക്രീമോ? ഏയ്, ഒരിക്കലും ഇല്ല. നീ എന്ത് ട്രീറ്റ് ആവശ്യപ്പെടുന്നോ അതിന് ഞാൻ റെഡിയാണ്. പറ, താജി പോണോ അതോ ഏതെങ്കിലും ബീച്ച് റിസോർട്ട്? നിന്റെ പരാതി തീർന്നിട്ടുള്ള കാര്യം അതൊന്നും വേണ്ട ജേ. ഇരുന്ന് എക്സാം കഴിഞ്ഞാ നമ്മള് രണ്ടും രണ്ടു വഴിക്കാവില്ലേ? പിന്നെങ്ങനെ നമ്മള് തമ്മിൽ കാണാ? ഒരു കോഴ്സ് കഴിഞ്ഞ അടുത്തത്, അതും കഴിഞ്ഞ അതിനടുത്തത്. നമ്മള് പഠിച്ചോണ്ടിരിക്കല്ലേ, പിന്നെന്താ? നീ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോ എനിക്ക് പേടിയാ തോന്നുന്നത്. സത്യം പറ, നിനക്കെല്ലാം വെറും തമാശ മാത്രമാണോ? എന്റെ സ്വാതി, എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ. എല്ലാ തമാശകൾക്കും അപ്പുറം ഞാൻ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ഒന്ന നമ്മുടെ ജീവിതം. വ്യക്തമായ കണക്കൂട്ടിലൂടെയാ ഞാൻ നീങ്ങുന്നതും. ഭാര്യമാരായ ഇങ്ങനെ തന്നെ വേണം. കേട്ടിട്ടില്ലേ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പക്ഷെ ദേവി, പാവം ഭർത്താവ്, എന്റെ അവസ്ഥയോ? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് ഒരു സ്വസ്ഥതയില്ലല്ലോ. നേരം തുറിച്ചു നോക്കി പേടിപ്പിക്കുക. നീ സ്വന്തം ഭർത്താവിനെ തുറിച്ചു നോക്കി പേടിപ്പിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? പറയേ, പറയടി. എന്താ ജി, എന്താ ഇങ്ങനെ? പിടിച്ചില്ല? നിന്റെ ഭർത്താവിനെ നിനക്ക് പിടിച്ചില്ല? ഇഷ്ടപ്പെടില്ല, ഇഷ്ടാവില്ല. എങ്ങനെ ഇഷ്ടപ്പെടാന്? ഞാൻ വെറും ഒരു കണക്ക് കൂട്ടിയിൽ എവിടെയാണ് തകരാറെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഒന്നുകൂടെ നോക്കാം. 1, 2, 3, 4, 5. ആ 5 അവിടെ നിൽക്കട്ടെ. 6, 7, 8 അതൊരു സെക്ഷൻ. പിന്നെ 9, 10, 11, 12, 13. അതെവിടെ തൊട്ടാണ് എണ്ണുക? അത് അജയന്റെ കാറാണല്ലോ. അതെ, കാർ അത് തന്നെ. പക്ഷെ ആളിനെ കാണുന്നില്ലല്ലോ. ആളിത് എവിടെ പോയി? സ്വർണ്ണ പണയത്തിന് മേൽ പണം കടം കൊടുക്കപ്പെടും. ആ
അപ്പൊ അതാണ് കാര്യം. അല്ല ഇതാര്, മൂർത്തി എന്താ ഇവിടെ? അല്ല അജയ് മോൻ എന്താ ഈ വഴിക്ക്? അന്വേഷിച്ച് നടന്ന ആളിനെ കണ്ടുകിട്ടിയോ? ആര്? മനസ്സിലായില്ലേ? ഓ, രാജേശ്വരി മാഡം. ഇല്ല, കണ്ടില്ല. മോന് വല്ല വിവരം കിട്ടിയോ? എവിടെയാണ് മാഡം എന്ന് ഒരു പിടിയും ഇല്ല. എപ്പോഴെങ്കിലും കാണുമ്പോ പറയണം, ഞാൻ അന്വേഷിച്ചു വന്ന്. എന്തിനാണെന്ന് പറയണം? അത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം. അജയ് മോൻ ഫിനാൻസിങ് ഇറങ്ങും പോലെ തോന്നി. എന്തിനാ അവിടെ പോയത്? അത് എന്റെ ഒരു പഴയൊരു ഫ്രണ്ട് അത് നടത്തുന്നത്. അയാളെ ഒന്ന് കാണാൻ വേണ്ടി കയറിയത്. ഓ ശരി. അതെ അജയ് മോനെ, ഞാനും കൂടെ വരുന്നു. എന്നെ അപ്പുറത്തോട്ടൊന്ന് ഇറക്കി. നിർത്ത നിർത്ത, നോക്കെടുത്തെ. അജയ് മോനെ, ഞാൻ കൂടെ വരുന്നുണ്ട്. വണ്ടി വിടരുത്. വയ്ക്കോ വയ്ക്കോ. സമ്മാനം വാങ്ങിക്കാനേ മോനിങ്ങ് താഴെ വരും. അന്നേരം വിസിലടിക്കുന്നതേ ഈ മൂർത്തിയായിരിക്കും. അജയ് മോൻ പണയം വെച്ചു തുടങ്ങി, ഇനി വിൽപ്പനയിലേക്ക് കയറും. ആരെയോ കാണാനുണ്ടെന്ന് സ്വാതിയോട് വെറുതെ പറഞ്ഞു. ആരെ കാണാന, വെറുതെ വീട്ടിലിരുന്ന ഭ്രാന്ത് പിടിക്കും. എത്ര നേരം ഇങ്ങനെ ഒരു ലക്ഷ്യമില്ലാതെ ഡ്രൈവ് ചെയ്യും? പോകാൻ ഒരിടവും ഇട്ടില്ലതാണ്. ഹലോ. ഹലോ, എന്താ ഇവിടെ? കാറ് ബ്രേക്ക് ഡൗൺ ആയോ? എനിക്കെന്താ വെറുതെ ഇവിടെ കാർ പാർക്ക് ചെയ്തൂടെ? അതോ ഈ സ്ഥലം നിങ്ങളുടെ കമ്പനി വാങ്ങിയോ? നല്ല ജോക്കാണല്ലോ. ഒന്നിറങ്ങി വരൂ അജയ്. എന്തിനാ? എന്തായാലും തമ്മിൽ കണ്ടില്ലേ, ഒന്നിറങ്ങൂ. എന്ത് കാര്യത്തിനാണ്? ഒന്ന് പോകുന്നുണ്ടോ? ദേ അജയ് ഇറങ്ങി വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും. പറഞ്ഞേക്കാം. ഇങ്ങനെയുണ്ട് ഒരു വാശി. ഇത് വല്ലാത്ത ശല്യമല്ലോ. വന്നേ ഒരു കാര്യം പറയാൻ വേണ്ടിയാ. രണ്ട് മിനിറ്റ് അത്ര മതി. ഒന്ന് വാ പ്ലീസ്. ശല്യം. വരൂ. എന്താണ് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുള്ളത്? എന്നോട് അജയ്ക്ക് ദേഷ്യം തോന്നുന്നത് സ്വാഭാവികം. ഞാൻ കമ്പനി തട്ടിയെടുക്കാൻ വന്നയാൾ എന്നല്ലേ വിചാരിക്കുന്നത്. എന്നാൽ ഞാനും എന്റെ MDയും നിസ്സഹായരാണ്. രാജേശ്വരി അമ്മയിൽ നിന്നും കമ്പനി വാങ്ങുമ്പോ ഞങ്ങൾ പിന്നാമ്പുറ കഥകളൊന്നും അറിഞ്ഞിരുന്നില്ല. അതിനി പറഞ്ഞിട്ട് എന്താണ്? പിന്നെ ഒന്നും അറിയാതെയാണ് നിങ്ങൾ ഇത്രയും വലിയൊരു ഇടപാട് നടത്തിയെന്ന് ഞാൻ വിശ്വസിച്ചെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പോകെ പോകെ അജയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമില്ല. അജയ് എന്റെ ശത്രുവല്ല. എന്നെ അത്തരത്തിൽ കാണുകയും ചെയ്യരുത്. കമ്പനിയുടെ മുൻ CEO ഇത്ര ചെറുപ്പായിരിക്കുമെന്ന് വിചാരിച്ചില്ല. You are so young and cute. ഞാനൊരു കാര്യം ചോദിക്കാനാണ് അജയെ കണ്ട് അടുത്തേക്ക് വന്നത്. നമുക്ക് സുഹൃത്തുക്കളായിക്കൂടെ? എനിക്ക് താല്പര്യമൊന്നുമില്ല. ഈ താല്പര്യമില്ലായ്മ ഞാൻ വലിയൊരു താല്പര്യമാക്കി മാറ്റിയെടുത്തോളാം. എനിക്കൊരു വിവരം അറിയണം. ചോദിച്ചോളൂ, എന്താണ് കാര്യം?
ആരാണ് നിങ്ങളുടെ എം ഡി? എന്റെ കമ്പനി വിഴിഞ്ഞ് നിങ്ങളുടെ എം ഡി ആരാണെന്ന് എനിക്കറിയാം. അജയ് ഇത് ചോദിക്കുന്നു, അതൊരു സർപ്രൈസ് ആണ്. എം ഡി നേരിട്ട് വന്ന് കണ്ടിട്ട് അറിഞ്ഞാ മതി. ഞാനതിന് അയാളെ കാണാം. ഒരു മിനിറ്റ്. ഇറ്റ്സ് ഓക്കെ, കാരി ഓൺ. ഹലോ. ആ ആശ്രമത്തിൽ നിന്നാ. മനസ്സിലായി സ്വാമിനി അമ്മേ. അജയ് ഇപ്പോ തിരക്കിലാണോ? കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഒന്ന് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. വിശേഷിച്ച് എന്താ? അതൊക്കെ ഞാൻ നേരിട്ട് പറയാം. അജയനൊന്ന് ആശ്രമത്തിലേക്ക് വരുമോ? വരാം അമ്മേ. എന്നാ വൈകിക്കണ്ട കേട്ടോ. ശരി ശരി. വീട്ടിൽ നിന്നായിരുന്നു കോളെന്ന് തോന്നുന്നില്ല. ആണെങ്കിൽ എന്താ, അല്ലെങ്കിൽ എന്താ? അജയ്ക്ക് ഇനിയും എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല. വേറൊന്നും പറയാനില്ലല്ലോ, ഞാൻ പോകുന്നു. അജയ്, വീണ്ടും ഞാൻ പറയാണ്, അജയ് എന്റെ ഫ്രണ്ട് ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി കാത്തിരിക്കാം. ശരി, സീ യു. ഒരിക്കൽ എന്റെ ഈ കയ്യിൽ നിങ്ങൾ കൈ അമർത്തും അജയ്, നോക്കിക്കോ. സ്വാമിനി അജയെ വിളിച്ച വിവരം രാജേശ്വരി മേഡത്തെ അറിയിക്കണല്ലോ. അജയ്, ഇയാൾക്കെന്താ ഇവിടെ കാര്യം? അജയ്, ഹലോ. ഹലോ. പതിവില്ലാതെ അജയ്, എന്താ ഇവിടെ? സ്വാമിനി അമ്മയെ ഒന്ന് കാണാനാ. ഓ, എന്താ വിശേഷിച്ച്? അത് പുള്ളിക്കാരിക്കേ അറിയുള്ളൂ. സ്വാമിനി അമ്മ എന്നെ വിളിച്ച് പറയുമായിരുന്നു കണ്ടിട്ട് കാര്യമുണ്ടെന്ന്. അത് ശരി, എന്നിട്ട് ആ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. ആണില്ലേ? ഉണ്ട്, അകത്തേക്ക് ചെന്നോളൂ. ഞാൻ അറിയാതെ ആളുകളെ സന്ദർശനത്തിന് വിളിക്കുക, ഈ പോക്ക് ശരിയാവില്ല. സീത വിളിച്ച് എന്നോട് എല്ലാം പറഞ്ഞിരുന്നു. രാജേശ്വരിയെ പറ്റി മോനോട് ഞാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടിയില്ലല്ലോ. അവള് ജനിച്ചപ്പോ മുതൽ ഞാൻ കാണുന്നതാ. കുഞ്ഞുനാളില് അവളുടെ രീതികളൊക്കെ വേറെയായിരുന്നു. എന്തെങ്കിലും കിട്ടിയാ അവൾക്ക് മാത്രമായിട്ട് വേണം. അതൊരു പൂവോ പേരയ്ക്കോ കളിപ്പാട്ടങ്ങളോ എന്തോ ആയിക്കോട്ടെ, ഉടമസ്ഥാവകാശം രാജേശ്വരിക്കാണ്. അതല്ലെങ്കിൽ കരഞ്ഞും ബഹളുണ്ടാക്കും, കയ്യിൽ കിട്ടുന്നതൊക്കെ നശിപ്പിക്കും. അങ്ങനെ എത്ര എത്ര കളിപ്പാട്ടങ്ങൾ അവളെറിഞ്ഞു പൊട്ടിച്ചിരിക്കണോ. ഞാനോ അമ്മയോ മറ്റോ ഒരു പൂവ് പറിച്ചതിന്റെ പേരിൽ ഒത്തിരി ചെടികൾ അവൾ പിഴുതു കളഞ്ഞിട്ടുണ്ട്. ജന്മസിദ്ധമായ ആ സ്വഭാവം, സ്വാർത്ഥത രാജേശ്വരിയിൽ നിന്ന് ഇനിയും പോയിട്ടില്ല. മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് തട്ടിത്തെറിപ്പിക്കുക. കമ്പനിയുടെ കാര്യത്തിൽ ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നതും അത് തന്നെയാ. കമ്പനി കൈവിട്ടു പോയാൽ മോനും സ്വാതിയും അനുഭവിക്കുന്ന പ്രയാസമൊന്നും അവൾക്ക് വിഷയമേ അല്ല. സ്വാമിനിയമ്മ എന്നെ കാണുന്നു പറഞ്ഞത്.